ശ്രീജേന്ദ്രൻ മാസ്റ്റർ നമുക്ക് സുപ്രീം കോടതിയെയും ഭരണഘടനയും ഒക്കെ മാറ്റിവെക്കാം ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി മുസ്ലിം പള്ളികളുടെ അടിത്തറ മാന്താൻ പോകേണ്ടതില്ല നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് അങ്ങനെ മോഹൻ ഭാഗവത്ത് തന്നെ ഇനി മുസ്ലിം പള്ളികളുടെ തറമാന്താൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും വീണ്ടും ലിറ്റിഗേഷനുകൾ ഉണ്ടാകുന്നു വീണ്ടും വീണ്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നു അതേ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു നോക്കൂ ഈ രാജ്യത്തിന് വിലപ്പെട്ട എത്രയോ സമയവും ജീവനുമാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നത്തിലൂടെ നഷ്ടമായത് എത്ര പതിറ്റാണ്ടുകൾ ചോരയൊഴുകി അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായപ്പോൾ അടുത്തത് തുടങ്ങിയിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ താങ്കളുടെ പാർട്ടി ബി രാജ്യത്തെ പുരോഗമനവും വികസനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ഇടത്ത് വീണ്ടും വീണ്ടും ഈ വിഭജനത്തിന്റെ അജണ്ടകൾ വിതയ്ക്കപ്പെടുമ്പോൾ ഭരണകൂടത്തിന് വലിയ ഉത്തരവാദിത്വം അഭിലാഷേ താങ്കളുടെ നാവിൽ നിന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം പുറത്തു വന്നതിന് സന്തോഷമുണ്ട് ഞാനും അതുതന്നെയാണ് ഇതിന് ആമുഖമായിട്ട് പറഞ്ഞത് പക്ഷേ നമുക്കൊക്കെ മറ്റ് ചിലത് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുണ്ടാവും അതിനെ ഞാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല നോക്കൂ ഇതിൻ്റെ ഇൻട്രോയിൽ തന്നെ താങ്കൾ പറഞ്ഞു പോലീസ് വെടിവെച്ച് കൊന്ന അഞ്ചു പേർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭിലാഷെ പോലീസ് വെടിവെച്ചു കൊന്നു എന്ന് താങ്കൾ പറഞ്ഞത് മരിച്ചതാണോ കോടതി അങ്ങനെ പറഞ്ഞോ അല്ല 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 ഒരു മിനിറ്റ് കാട് കയറി നൂറ്റെട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒന്നൂര് അഭിലാഷിന്റെ ഇടപെടൽ ഞാൻ കാണുന്നില്ല ഞാൻ തുടങ്ങുമ്പോഴത്തേക്കും അഭിലാഷ് ഇങ്ങനെ ഇടപെട്ട് തടസ്സപ്പെടുത്താനാവരുത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞോളൂ അഭിലാഷേ നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നത് പക്ഷെ തടസ്സപ്പെടുത്തരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന അല്ലാതെ സംവാദം സംവാദമാവില്ല എന്നതുകൊണ്ടാണ് അപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ അവസരം വരുന്ന ഉത്തരം പറഞ്ഞു രണ്ടാമത് എൻ്റെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ബി ജെ പിക്ക് ഭയങ്കര പേടിയാണ് സാർ വളരെ ശരിയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ആറ് സ്ഥലത്ത് ഏഴ് സ്ഥലത്ത് പ്രസംഗിച്ചു ആറ് സ്ഥലത്തും അവിടെ കോൺഗ്രസിന് എന്താണ് കിട്ടിയത് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മഹാരാഷ്ട്രയിലേക്കും യു പിയിലേക്കും വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ അദ്ദേഹത്തെ ദയവിയെ ഇത് തടസ്സപ്പെടുത്തരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ എൻ്റെ സുഹൃത്ത് ഞാൻ ഞാനദ്ദേഹം ഒരു വക്കീലാണ് എന്ന ബഹുമാനം നിലനിർത്തി ചോദിക്കട്ടെ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ ആക്ട് ഏതെങ്കിലും അതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ വളരെ കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലവൻ ഈ കേട്ടവുമായി ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്ത വാർത്താ അഭിലാഷ ഞാൻ ഈ ചർച്ച ഇടയ്ക്ക് ഞാൻ നിങ്ങൾ അയച്ചു തരാം ഞാൻ ഒരു കാര്യം എൻ്റെ അദ്ദേഹത്തോട് ചോദിക്കുന്നു അല്ല സർ ഇതിൻ്റെ കസ്റ്റോഡിയൻ അല്ല ഇതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ് ഈ താങ്കൾ ഈ പറയുന്ന വിവാദ ഭൂമിയുടെ കസ്റ്റോഡിയൻ ആരാണ് ഇങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സർവേ നടത്താൻ അധികാരം കൊടുക്കാൻ ഒരു സിവിൽ മജിസ്ട്രേറ്റിന് സാധിക്കുമെന്ന് ഒരു ഒരു വക്കീൽ കൂടിയായ അരുൺകുമാറിന് പറയാൻ സാധിക്കുമോ സർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഈ ആരാധനാലയം ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയി ബ്രിട്ടീഷ് സർക്കാർ ശേഖരിക്കപ്പെടുകയും അത് ഇന്ത്യ ഗവൺമെൻറ് കൈമാറുകയും ചെയ്തിട്ടുള്ള രേഖകൾ താങ്കൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആൻഷ്യൻറ്റ് മോണുമെൻറ്റ് പ്രിസർവേഷൻ ആക്ട് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റെമിൻസ് അഥവാ എ എം എ എസ് ആർ എ പ്രകാരം അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ മറ്റു കാര്യങ്ങളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ പരിശോധന നടത്തിയതിനു മുമ്പ് നടന്നിട്ടുണ്ടോ

നിർമ്മിതിയായ ഈ നിർമ്മിതി സമ്മതിച്ചു പക്ഷേ അതിന് മാനേജ്മെന്റ് ആരാണ് നടത്തി വരുന്നത് അതാ മസ്ജിദ് കമ്മിറ്റിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അടക്കം അവിടെ എന്താ പറയുക ജുമാ നമസ്കാരം നടന്ന ഒരു പള്ളിയാണ് അതായത് ഈ പറഞ്ഞ എ എസ് ഐ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇത് പ്രൊട്ടക്ട് ചെയ്ത് വരുമ്പോഴും അവിടെ ഒരു മസ്ജിദുണ്ട് മസ്ജിദ് കമ്മിറ്റിയുണ്ട് അവിടെ പ്രാർത്ഥനയുണ്ട് നിസ്കാരമുണ്ട് എ എസ് ഐയുടെ തന്നെ പരാതി താങ്കൾ പറഞ്ഞതുപോലെ എ എസ് ഐ ഇടയ്ക്കവിടെ വിസിറ്റ് ചെയ്ത് പരിശോധന നടത്തിയിട്ടുണ്ട് എ എസ് ഐയുടെ തന്നെ ഇടയ്ക്കുണ്ടായ പരാതി ഇതൊരു പഴയ ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ ഒരു മോണുമെൻ്റ് ആണ് അവിടെ ചില നിർമ്മിതികൾ അതായത് ഒരു റെയിൽ വെച്ചു ഒരു സ്റ്റീലിന്റെ റെയിൽ വെച്ചു ഫ്ലോറിൽ ചില മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയവയാണ് അതിന് മസ്ജിദ് കമ്മിറ്റി നൽകിയ മറുപടി ഇതും പൊളിഞ്ഞ് താഴെ വീഴുമ്പോൾ നമാസിൽ നിന്ന് വരുന്ന ആളുകളുടെ വീഴുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചില ചില നിർമ്മിതികൾ അല്ലെങ്കിൽ ചില റിപ്പയർ വർക്ക് അവിടെ നടത്തേണ്ടി വന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൊന്നല്ല ഇപ്പോഴും ഏത് കാലഘട്ടത്തിലും ഇത് നമസ്കാരം നടക്കുന്ന ഒരു മുസ്ലിം പള്ളിയാണ് അത് മാനേജ് ചെയ്യുന്നത് അവിടുത്തെ പള്ളി കമ്മിറ്റിയുമാണ് അല്ല അഭിലാഷെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ സമ്പത്ത് ഇന്ത്യയുടെ പൊതുസ്വത്തല്ലേ അവിടെ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മലയാളം കയ്യേറ്റം എന്നല്ലേ പറഞ്ഞപ്പോലിയാണോ താജ്മഹലി പറയുന്നത് മുഴുവൻ കേട്ടിരിക്കാനുള്ള ക്ഷമ ഞാൻ കാണിക്കുന്നു പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു പറയാൻ കാത്തിരിക്കുന്നത് പോലെ ഉത്തരം പൂർണ്ണമാക്കാൻ താങ്കൾക്ക് അനുവദിക്കണം അല്ലെങ്കിൽ ചർച്ചയിൽ ഇരിക്കുന്നതിന് അർത്ഥമില്ല താങ്കൾ ഇങ്ങനെ എൻ്റെ വായിൽ കയറി നിങ്ങളുടെ വാക്കുകൾ പോലിട്ടിറക്കിയാൽ ചർച്ച നടക്കില്ല താങ്കൾ ഉദ്ദേശിക്കുന്ന ഞാൻ ഒരു ചോദ്യം ചോദിച്ചു പോലീസാണ് വെടിവെച്ച് എന്നതിൽ തെളിവുകൾ ഉണ്ടോ ഞാൻ അഭിലാഷിനെ ഒന്നുകൂടി ക്ഷണിക്കുന്നു അഭിലാഷ് എ എസ് പി ഗിരീഷ് ചന്ദ്ര പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നു അവിടെ ഉപയോഗിച്ച കാറ്ററിജ് മൂന്ന് കാട്രിഡ്ജ് പോലീസിന് കിട്ടിയിരിക്കുന്നു അദ്ദേഹം പ്രദർശിപ്പിച്ചു ഒൻപത് എം എം ആ കാട്രിഡ്ജിൻ്റെ ഉണ്ടെല്ല് നീക്കിയ ഇതിനു പുറത്ത് എഫ് എൽ ഡബിൾ സ്റ്റാർ അത് എവിടെ ഉത്പാദിപ്പിക്കുന്നതിന് പ്രതിരോധ വിദഗ്ധന്മാർ മാത്രം ചോദിച്ചാൽ പറഞ്ഞു തരും മറ്റൊന്ന് പന്ത്രണ്ട് ബോർ മുപ്പത്തിരണ്ട് ബോറുള്ള രണ്ട് കാറ്ററിജുകൾ അതിൻ്റെ മുകളിൽ പി യു എൽ അത് ഏതാണ് എന്ന് കൃത്യമായിട്ട് അഭിലാഷിന് ഒരു മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ചാൽ കിട്ടും അതിൻ്റെ ഫോറൻസിക് പരിശോധന നടന്നു വരുന്നു ഒരു കാര്യം ഗ്രീഷ് ചന്ദ്ര പറഞ്ഞു ഇത് പോലീസ് ഉപയോഗിക്കുന്ന െല്ലിൻ്റേതല്ല അതിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തിയ റിപ്പോർട്ട് പറയുന്നു പക്ഷേ അഭിലാഷിന് ഇഷ്ടം പോലീസ് വെടിവെച്ചു കൊന്നു എന്ന് പറയാനാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്ത്രീകളുടെ മൊഴികൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് അത് വീഡിയോ ആയിട്ട് ഇന്നും ലഭ്യമാണ് ഇനി നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം അല്ല ഞാൻ ചോദിക്കട്ടെ താങ്കൾ ഈ പറഞ്ഞ ഉത്തരവിലെ പതിനെട്ടാമത്തെ സെക്ഷൻ ആസ് പെർ സെക്ഷൻ എയ്റ്റീൻ ഓഫ് ദ ആക്ട് എന്ന് പറഞ്ഞാൽ എ എം എ എസ് എ ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ പതിനെട്ടാമത്തെ ആക്ട് പ്രകാരം ഇറ്റ് ഈസ് ദ പബ്ലിക് ഹാസ് ദ റൈറ്റ് ടു ആക്സെപ്റ്റ് പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ്സ് എന്താ അഭിലാഷി അർത്ഥം ഇത് ബി ജെ പി ഉണ്ടാക്കിയ നിയമം അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ നിയമം അപ്പോൾ ആ നിയമം പൊട്ടയായിരുന്നുവോ ആ നിയമം പാലിക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ലേ ഇത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വാദത്തിനു വേണ്ടി ഇതൊക്കെ നമുക്ക് വിട്ടേക്കാം ഒരു തർക്കമുണ്ടായി ആ തർക്കം എവിടെയാ അഭിലാഷ തീർക്കേണ്ടത് കോടതിയിൽ ആ കോടതി ഉത്തരവിടുന്നു മാത്രമല്ല വൈ ബി ചന്ദ്രചൂഡ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വൈ ബി ചന്ദ്രചൂടും ജനങ്ങളും ഒന്നും അഭിലാഷ നിങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ ആയിക്കോളണമെന്നുണ്ടോ പറയുന്നത് ഉദാഹരണം ഹരിയാന തെരഞ്ഞെടുപ്പ് നമ്മൾ രാവിലെ ഒരുപാട് പ്രതീക്ഷിച്ചു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിതി മാറി മഹാരാഷ്ട്ര നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിതി മാറി അപ്പൊ നമ്മൾ ആഗ്രഹങ്ങൾ നടക്കാം ശരി നിങ്ങൾ ഞാനും അല്ല ശരി ഹരിയാന അങ്ങ് സൂചിപ്പിച്ച തന്നെ പറയാം അല്ല കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വിഷയങ്ങൾക്ക് പിന്നെ മറുപടി കൂടി പറയണ്ടേ ഇപ്പോൾ ആരാണ് വെടിവെച്ച അവിടെ പോലീസ് വെടിവയ്പ്പ് ഉണ്ടായിട്ടുള്ള നമുക്ക് നമുക്ക് ഉത്തർപ്രദേശ് പോലീസിനെ ഉത്തർപ്രദേശ് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേറ്റായി മാറി എന്നുള്ളതാണ് വിമർശനം അതിൽ ഉത്തർപ്രദേശ് പോലീസിനെ നൂറ് ശതമാനം വിശ്വസിക്കാമോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലും വിടുന്നില്ല ഒരു വസ്തുത അന്വേഷണ സംഘത്തെ പുറത്തു നിന്ന് അവിടേക്ക് പ്രവേശിപ്പിക്കുന്നേ അവിടുത്തെ ആളുകളോട് സംസാരിച്ചെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പോലും അതിന് കഴിയുന്നില്ലല്ലോ പിന്നെയല്ലേ മറ്റുള്ള ആളുകൾക്ക് ആരെയും അവിടേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളല്ല വേറെ കാർഷ് എന്ന് പോലീസ് അവകാശപ്പെട്ടിട്ട് കാര്യം ഒന്നാമത്തെ പ്രശ്നം പ്രശ്നം താങ്കൾ രണ്ടാമത്തെ പ്രശ്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആൻഷ്യൻ ആൻഡ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആക്ട് അനുസരിച്ച് സംരക്ഷിക്കുന്ന ഒരു സ്മാരകമല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിൽഡിംഗ് അല്ല ഇത് പക്ഷേ അങ്ങനെ സംരക്ഷിക്കുന്നതുകൊണ്ട് അങ്ങനെ റിലീജിയസ് ക്യാരക്ടർ മാറിയിട്ടില്ലല്ലോ അങ്ങനെ റിലീജിയസ് ക്യാരക്ടർ മാറുമോ അത് റിലീജിയസ് ക്യാരക്ടർ അമ്പലമായി മാറ്റപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലല്ലോ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ മുസ്ലിം ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടക്കുന്ന ഒരു പള്ളിയാണ് ഒരു മസ്ജിദാണ് എന്ന അടിസ്ഥാന കാര്യത്തിൽ ഈ പറഞ്ഞ ആക്ട് അനുസരിച്ച് അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് മാറ്റം വരില്ല ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ അതിൽ അങ്ങേക്കൊരു സംശയവും ആശയക്കുഴപ്പവും വേണ്ടതില്ല അല്ല ഒറ്റാഷേ അഭിലാഷ് ഇപ്പൊ വിധി പ്രസ്താവിക്കുന്നത് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസി ആയിട്ട ഉത്തരവ് ഇന്ത്യയിൽ പാലിക്കപ്പെടേണ്ടതില്ല എന്ന് മാതൃ മനോരമ മാതൃഭൂമിയുടെ ആങ്കർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉത്തരവിടാൻ പറ്റുമോ ഞാൻ ഉത്തരവ് നീക്കമുണ്ടെങ്കിൽ കോടതിയുടെ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടേ പിന്നെന്താ അവിടെ ഈ ഉത്തരവ് പാലിക്കേണ്ട മോഡിയുടെ പോലീസ് എന്ന് പറയാൻ പറ്റുമോ അവിടെ റോയൻ റോഡ് ഓഫ് സിറ്റുവേഷൻ പഠിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നേക്കാൾ നിയമം അറിയാവുന്ന ഒരാളല്ലേ ഒരു കോടതി ഉത്തരവ് പ്രകാരം രാഷ്ട്രീയക്കാർ പ്രവേശിക്കരുതെന്നും ആ എവിടെ കണ്ടാലും തടയണമെന്നും അത് നടപ്പിലാക്കാനുള്ള ഒരു ഇടവേളയുടെ സമയം അതിക്രമിച്ചുകൊണ്ട് ഇടപെടുന്നതാണ് ഇതുപോലെയുള്ള ഓർഡറുകൾ ലോവർ ജുഡീഷ്യറിയിൽ നിന്നും ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നും ജില്ലാ മജിസ്ട്രേറ്റുമാരിൽ നിന്നും ഉണ്ടാവുന്നതിന്റെ പൊരുളൊക്കെ മനസ്സിലാക്കാൻ മാത്രം രാഷ്ട്രീയമായ പക്വത ഈ രാജ്യം നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്